കാസർഗോഡ് ജനറൽ ആശുപത്രി ലിഫ്റ്റ് കേടായ സംഭവത്തിൽ അധികൃതരുടെ ഭാഗത്ത് ഗുരുതര വീഴ്ചയെന്ന റിപ്പോർട്ട്. പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്ന വിഷയത്തിൽ കാലതാമസമുണ്ടായി എന്നാണ് ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. രോഗികൾക്കായി പകരം സംവിധാനം ഒരുക്കാനും സാധിച്ചില്ലെന്ന പരാമർശമുണ്ട്. വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു. ബൈജു, വലിയ ചർച്ചയായ വിഷയമാണ്, ഇപ്പോൾ അധികൃതരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയമായിരുന്നു, എന്നിട്ടും കാലതാമസം ഉണ്ടായി എന്നാണ് ജില്ലാ സബ് ജഡ്ജ് ബി കരുണാകരന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി, എന്നിട്ടും അവിടെ ഒരു പകരം സംവിധാനം ഒരുക്കാൻ സാധിച്ചില്ല എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. കെ വി ബൈജു ചേരുന്നു. ബൈജു, വിവരങ്ങൾ. അശ്വതി, കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ ലിഫ്റ്റ് തകരാറായതുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കുന്ന വിഷയത്തിൽ കാലതാമസം എടുത്തു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ രോഗികൾക്കായി പകരം സംവിധാനം ഒരുക്കാൻ സാധിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസമാണ് ജില്ലാ സബ് ജഡ്ജി പി കരുണാകരൻ ആശുപത്രിയിലെത്തി പരിശോധന നടത്തിയത്. റിപ്പോർട്ട് സംസ്ഥാന ലീഗൽ സർവീസ് അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. മാധ്യമ വാർത്തയെ തുടർന്നാണ് ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഇടപെടൽ ഉണ്ടായത്. ഈ മാസം 4-ാം തീയതിയാണ് ഇത്തരത്തിൽ ജനറൽ ആശുപത്രിയിലെ പ്രധാന ലിഫ്റ്റ് പണിമുടക്കിയത്. റാമ്പ് ഇല്ലാത്തതിനാൽ രോഗികളെ ചുമന്നാണ് ഇപ്പോൾ വിവിധ നിലകളിലും എത്തിക്കുന്നത്. ഏതായാലും ചുമട്ട് തൊഴിലാളികളാണ് പലപ്പോഴും രോഗികളെ ചുമന്ന് ഇത്തരത്തിൽ ലിഫ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് താഴെ കിടപ്പ് രോഗികളെ ഉൾപ്പെടെ താഴത്തെ നിലകളിൽ എത്തിക്കുന്നത്. എന്തായാലും 2 താൽക്കാലിക ജീവനക്കാരെ ഇപ്പോൾ ആശുപത്രിയിൽ നിയമിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ തന്നെ ലിഫ്റ്റ് കേടായത് അറിയിക്കാത്തത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിന് ആരോഗ്യവകുപ്പും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലിഫ്റ്റ് എന്ന് പ്രവർത്തന സജ്ജമാകും എന്ന് പറയാൻ എന്തായാലും അധികൃതർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അശ്വതി, ശരി, കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. ദ കേരള സ്റ്റോറി സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുമെന്ന് പി എം എസ്